യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ സുരേഷ് കല്ലട ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നുവെന്നുള്ള ഏറ്റവും പുതിയ വാർത്ത വരുന്നു. കെ വി സന്തോഷ് കുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, മൂന്ന് പേർക്കെതിരെ കേസെടുത്തിരുന്നു നേരത്തെ തന്നെ പോലീസ്, ഒപ്പം തന്നെ ബസ് ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ മൂന്ന് പേർ കസ്റ്റഡിയിലായതായ വാർത്ത വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. കല്ലട ബസ്സിലെ ജീവനക്കാരായ ജയേഷ്, ജിതിൻ, ഗിരിലാൽ എന്നീ മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഇതിൽ രണ്ട് പേര് അല്പം മുമ്പ് പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ജയേഷ്, ജിതിൻ എന്നീ രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരോട് ഒപ്പം ഉണ്ടായിരുന്ന ഗിരിലാൽ എന്നയാളോട് അല്പസമയത്തിനും സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ നമുക്ക് തരുന്നത്. അതോടൊപ്പം ബസ് തിരുവനന്തപുരത്ത് നിന്നും ബസ് മരട് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ തന്നെ ബസ് കസ്റ്റഡിയിലെത്താൻ പോലീസ് ശ്രമം നടത്തിയിരുന്നെങ്കിലും ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നതിനാൽ പോലീസ് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇത് യാത്രക്കാർ ബുദ്ധിമുട്ട് അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ശ്രമം ഉപേക്ഷിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിയ ബസ് മരട് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷ് തുടരുക, നമുക്ക് കമ്മീഷണറുടെ പ്രതികരണം കേൾക്കാം. കമ്മീഷണർ സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ തന്നെ ഞങ്ങൾ അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെ അടിപറ്റിയ ആളുകളെ അവരെ മൊഴിയെടുക്കാൻ ഇന്നലെ സാധിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ സീരിയസ്നെസ് കൺസിഡർ ചെയ്തിട്ട് ഇന്നലെ തന്നെ അവരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇവർ വരുന്നവരെ കാത്ത് നിൽക്കാതെ അതുമാത്രമല്ല ഇന്നലെ തന്നെ അതിൻ്റെ മാനേജർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിലെ പ്രതികളെന്ന് പറയുന്ന രണ്ടുപേരെ അവരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്, പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോൾ രണ്ടുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ പ്രതികളെന്ന് സംശയിക്കുന്നത്. പിന്നെ മാനേജർ മൂന്ന് പേര് മറ്റേ പ്രതികളെയും കൂടി അന്വേഷിക്കുന്നുണ്ട്. അവരെയും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കും. മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ട ബസ്സും ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കും. അതിപ്പോൾ പോയിട്ടുണ്ട്, ഏകദേശം ഒരു അരമണിക്കൂറുണ്ട്. ആ ബസ്സും കസ്റ്റഡിയിലെടുക്കും. വളരെ ശക്തമായ നിലയിൽ തന്നെ ഒരു കാര്യക്ഷമായ അന്വേഷണം, ശക്തമായ നടപടി ഉണ്ടാവും. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതുമാത്രവുമല്ല ഇവരെ ഒരാൾ വിളിച്ചു വരുത്താൻ നോക്കുന്നുണ്ട്. ഈ പരിക്കേറ്റെന്ന് പറയുന്ന ഒരാൾ വിളിച്ചു വരുത്താൻ നോക്കുന്നുണ്ട്. അവരുടെ വിശദമായ മൊഴിയോട് എടുക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പോൾ ആദ്യ കേസെടുത്തത് ഇവർക്ക് ആദ്യം പേരറിയില്ലായിരുന്നു. പേരറിയാത്ത അത് വെച്ചിട്ട് മൂന്നുപേരെ പ്രതികളായിട്ട് കേസെടുത്ത് ഇപ്പോൾ ഞങ്ങൾ പേര് മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങളിപ്പോൾ നടപടിയെടുക്കുന്നു. മർദ്ദനമേറ്റ യുവാവിൽ നിന്ന് ഞങ്ങൾ മൊഴി വാങ്ങുകയായിരുന്നു. മൊഴി ടെലിഫോണിൽ വാങ്ങിയതിന് ശേഷമാണ് എടുത്തത്. കാരണം അതിന് ഡിലേ വരണ്ട എന്നുള്ളത് കൊണ്ടാണ് മൊഴി നേരിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഇമ്മീഡിയറ്റ് ഒരു ആക്ഷൻ നടത്താൻ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് അങ്ങനെ ഒരു ആക്ഷൻ നടത്തി. അപ്പോൾ ബാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മാനേജർ ഉൾപ്പെടെ കസ്റ്റഡി എടുക്കുകയും പ്രതികളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ഇപ്പോൾ ബസ് കൂടെ കസ്റ്റഡി എടുക്കും. തുടർന്നുള്ള നടപടികൾ ഇതിന് വളരെ കാര്യക്ഷമമായിട്ട് പൂർണ്ണമായിട്ടും ആരൊക്കെയാണോ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ അറിവുള്ളത് ആരൊക്കെയാണോ അവരെ മുഴുവൻ പ്രതികളാക്കുകയും അതോടൊപ്പം തന്നെ ശക്തമായ ഒരു നിയമ നടപടി ഉണ്ടാകും. ഇത് വീട്ടിൽ കൂടെ വന്നതിന് ശേഷം അന്വേഷണത്തിൽ മാത്രമേ അത് മനസ്സിലാവൂ. വീണ്ടും സന്തോഷ് കുമാറിലേക്ക് പോവുകയാണ്. സന്തോഷ്, കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. സംഭവം ആസൂത്രിതമാണോ എന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറയുമ്പോൾ, എത്ര പേർക്കായിരുന്നു കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്? എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? രജനി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പോയ സുരേഷ് കല്ലട കമ്പനിയുടെ ബസ്സിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ഹരിപ്പാട് വെച്ച് ആദ്യം വന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയി. ഇതേ തുടർന്ന് പകരം ബസ് വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് യാത്രക്കാരും അതുപോലെ തന്നെ ബസ് ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടാകുകയും ചെയ്തു. ഇതിനുശേഷം ഹരിപ്പാട് പോലീസ് സംഭവത്തിലിടപെട്ട് എറണാകുളത്തു നിന്നും വേറൊരു ബസ് എത്തിച്ചാണ് യാത്രക്കാരെ അവിടെ നിന്നും കൊണ്ടുപോയത്. അവിടെ നിന്നും കൊച്ചി വൈറ്റിലെത്തിയപ്പോൾ അവിടെ കല്ലട ബസ് കമ്പനിയുടെ ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാർ ബസ്സിനുള്ളിൽ കയറി ഈ ബസ് പകരം ബസ് വേണമെന്ന് ആവശ്യപ്പെട്ട യാത്രക്കാരെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇത് സംബന്ധിച്ച് യാത്രക്കാരിൽ ഒരാൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ബസ്സിലുണ്ടായിരുന്ന മൂന്ന് പേർക്കാണ് മർദ്ദനമേറ്റത് എന്നാണ്
പോലീസ് പറയുന്നത്. ഇതിൽ രണ്ടുപേർ ഈ റോഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരാൾ തൃശൂർ സ്വദേശി അജയഘോഷ് എന്ന് പറഞ്ഞയാളാണ്. തൃശൂർ സ്വദേശിയായ അജയഘോഷ് മരട് പോലീസ് സ്റ്റേഷനിൽ ഫോൺ വഴി പരാതി അറിയിച്ചു. ഇതേ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. സംഭവം എന്നിട്ട് മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. അതിൽ ജയേഷ് ജിതിൻ, അതായത് കല്ലട ബസ് കമ്പനിയുടെ ജീവനക്കാരായ ജയേഷ് ജിതിൻ എന്നീ രണ്ടുപേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ഇവരോടൊപ്പം മർദ്ദനത്തിനുണ്ടായിരുന്ന ഗിരിലാൽ എന്ന ജീവനക്കാരനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം ഗിരിലാലും സ്റ്റേഷനിലെത്തും എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും ഈ സംഭവം നടന്ന ബസ് മരട് സ്റ്റേഷനിലേക്ക് എത്തിക്കാനായിട്ട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് മരട് സ്റ്റേഷനിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും ഈ ബസ്സും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ കഴിഞ്ഞ് ബസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. സന്തോഷ, ഈ ഒരു സംഭവത്തിൽ യാത്രക്കാരാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് ഈ ബസ് ജീവനക്കാരും അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാര് മർദ്ദനമേറ്റു എന്ന് പറയുന്നവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ടോ? അവരിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ടോ? തീർച്ചയായും ഈ ബസ് ജീവനക്കാര് യാത്രക്കാർ മർദ്ദിക്കുന്ന ഒരു പരാതി ബസ് ജീവനക്കാര് പോലീസിനോട് പറഞ്ഞിരുന്നു. ഇവർ അകാരണമായി ഡ്രൈവറെയും ക്ലീനറെയും മർദ്ദിക്കുകയായിരുന്നു എന്നാണ്, ഈ സംഭവത്തിൽ ഉൾപ്പെട്ട യാത്രക്കാർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കല്ലട ബസ് കമ്പനിയുടെ ജീവനക്കാരായ ആളുകൾ പരാതി നൽകിയിരുന്നത്. ഇതനുസരിച്ച് ഇവരെയും യാത്രക്കാരെയും പോലീസ് യാത്രക്കാരിൽ അജയഘോഷ് എന്നയാളാണ് പരാതി നൽകിയിരുന്നത്. ഇയാളോട് സ്റ്റേഷനിൽ നിന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് ഇയാൾ ചികിത്സയിലാണെന്നും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നുമാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരെയും അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന മറ്റാളുകളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇവരിൽ നിന്നെല്ലാം കൂടുതൽ വിവരങ്ങൾ ആരായുകയും ചെയ്യും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.